Hi dear students, welcome back to Professional Business Skills. Professional Business Skills in the Kadinya class will now discuss either and topic online education engane aanu vividhangalayittulla technologies ubayogikkunne vividhangalayittulla digital formatukal engane ubayogikkunnu ennallana kadinya class will nam discuss cheyittundayirunnathu. Then innu nam discuss cheyyunnathu online libraries ennu parayna oru vyathyasthamayittulla oru topic aanu. നമ്മുടെ ഓൺലൈൻ ലേണിങ്ങുമായി ബന്ധപ്പെട്ട് ഇലക്ട്രോണിക് ലേണിങ്ങുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഓൺലൈൻ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഉപയോഗിക്കേണ്ട ഒരു ഫെസിലിറ്റിയാണ് ഓൺലൈൻ ലൈബ്രറീസ് എന്ന് പറയുന്നത്. നമ്മൾ വിവിധങ്ങളായിട്ടുള്ള കോളേജുകളിലും അതുപോലെ യൂണിവേഴ്സിറ്റികളിലും അതുപോലെ തന്നെ നമ്മുടെ നാടുകളിലൊക്കെ വിവിധങ്ങളായിട്ടുള്ള ലൈബ്രറീസ് നമ്മൾ കാണാറുണ്ട്. ലൈബ്രറീസ് നമ്മൾ വിസിറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ അവിടുന്ന് ഒരുപാട് ബുക്സുകൾ റെഫർ ചെയ്യാനും മറ്റുമൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. അത്തരത്തിൽ നമ്മൾ കാണുന്ന ലൈബ്രറീസിനെ കമ്പ്യൂട്ടറൈസേഷൻ കൊണ്ടുവരിക, അത്തരത്തിൽ കാണുന്ന ലൈബ്രറീസിനെ കമ്പ്യൂട്ടറൈസേഷൻ നടപ്പിലാക്കുന്നതിനെയാണ് ആക്ച്വലി ഓൺലൈൻ ലൈബ്രറീസ് എന്ന് പറയുന്നത്. നമ്മൾ ഇലക്ട്രോണിക് ബുക്സുകളെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലൈബ്രറിയിൽ പോകുന്ന ബുക്സുകൾ എടുക്കാനാണ്. ആ ബുക്സുകളെല്ലാം ഒരു ഇലക്ട്രോണിക് ബുക്സുകളാക്കി കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെല്ലാം സ്റ്റോർ ചെയ്യപ്പെടേണ്ടത് എവിടെയാണ്? കമ്പ്യൂട്ടറുകളിലാണ്. അപ്പോൾ അത്തരത്തിൽ കമ്പ്യൂട്ടറുകളിൽ ബുക്സുകളും മറ്റു കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യുകയും അതിൽ സേവ് ചെയ്ത് വെക്കുകയും ദെൻ ആ കമ്പ്യൂട്ടറുകളെ അവിടെ ബുക്കുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസായിട്ട് നമ്മൾ ലൈബ്രറിയിൽ സെറ്റ് ചെയ്യുകയും ചെയ്യുകയാണ്. അത്തരത്തിലുള്ള ഒരു സെറ്റിങ്സിനെയാണ് നമ്മൾ ഓൺലൈൻ ലൈബ്രറീസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം എന്താണ് ഓൺലൈൻ ലൈബ്രറി എന്നുള്ളത്. ഓൺലൈൻ ലൈബ്രറി ഈസ് എ ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ റിട്രീവൽ സിസ്റ്റം. ഡിജിറ്റൽ ലൈബ്രറീസ് ആർ ആൾസോ റെഫേർഡ് ബൈ മെനി നെയിംസ് സച്ച് ആസ് ഇലക്ട്രോണിക് ലൈബ്രറീസ്, വിർച്വൽ ലൈബ്രറീസ്, ലൈബ്രറീസ് വിത്തൗട്ട് വാൾസ് ഓർ ഹൈബ്രിഡ് ലൈബ്രറീസ്. ഈ ഓൺലൈൻ ലൈബ്രറീസ് തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പേരിൽ അറിയപ്പെടാറുണ്ട്. ഹൈബ്രിഡ് ലൈബ്രറി, അതുപോലെ ലൈബ്രറീസ് വിത്തൗട്ട് വാൾസ്, വിർച്വൽ ലൈബ്രറീസ്, അതുപോലെ ഇലക്ട്രോണിക് ലൈബ്രറീസ്, ഇങ്ങനെയൊക്കെ വിവിധങ്ങളായിട്ടുള്ള പേരിൽ അറിയപ്പെടാറുണ്ട്. എനിവേ ഓൺലൈൻ ലൈബ്രറി എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻസ് റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റത്തെയാണ്, അത്തരത്തിലുള്ള ടൈപ്പിനെയാണ് നമ്മളൊരു ഓൺലൈൻ ലൈബ്രറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. And e-library or digital library is a physical site and or website that provide around clock online access to users. Users ne ഏതു സമയത്തും clock online access എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ഏതു സമയത്തും 24/7 അല്ലെ ഏതു സമയത്തും അത് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ചില വെബ്സൈറ്റുകളാവാം അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു സൈറ്റ് ആവാം. അത്തരത്തിലുള്ള സൈറ്റുകളെയാണ് നമ്മൾ ഡിജിറ്റൽ ലൈബ്രറി എന്ന് പറയുന്നത്. ഇവിടെ ഫിസിക്കൽ സൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഓഫീസ് റൂം അല്ലെങ്കിൽ റൂം ഉണ്ട്, ആ റൂമിൽ കമ്പ്യൂട്ടർ ഉണ്ട്, ആ കമ്പ്യൂട്ടറിൽ ഒരുപാട് ബുക്സുകളുണ്ട്, അത്തരത്തിൽ ഒരുപാട് കമ്പ്യൂട്ടറുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ഫിസിക്കൽ സൈറ്റാണ്, അതിനെ നമുക്കൊരു ഡിജിറ്റൽ ലൈബ്രറി എന്ന് പറയാം. ഓക്കെ, അതുപോലെ തന്നെ ചിലപ്പോൾ എന്തായിരിക്കാം, അതൊരു വെബ്സൈറ്റ് ആയിരിക്കാം. ഒരു വെബ്സൈറ്റിൽ ഒരുപാട് ബുക്സുകൾ അതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യാനുസരണം അതിൽ സെർച്ച് ചെയ്തിട്ട് ആവശ്യമുള്ള ബുക്കുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്കത് റീഡ് ചെയ്യാനോ ഒക്കെ ഉള്ള ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ, അത്തരത്തിലുള്ള ആക്സസ് യൂസേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മളൊരു ഡിജിറ്റൽ ലൈബ്രറി എന്നാണ് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ഫ്രീ കോപ്പീസ് ഓഫ് ബുക്സ്, ജേണൽസ് എക്സെട്ര അവൈലബിൾ ടു ദ യൂസേഴ്സ്. ഇതെന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ആവശ്യമായിട്ടുള്ള ബുക്സുകൾ ജേണൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഡെഫിനേഷൻ ഉണ്ട്, സൺ മൈക്രോ സിസ്റ്റംസ് ഡിഫൈൻ എ ലൈബ്രറി ആസ് ദി ഇലക്ട്രോണിക് എക്സ്റ്റൻഷൻ ഓഫ് ഫംഗ്ഷൻസ് യൂസേഴ്സ് ടിപ്പിക്കലി പെർഫോം ആൻഡ് ദി റിസോഴ്സസ് ദേ ആക്സസ് ഇൻ എ ട്രഡീഷണൽ ലൈബ്രറി. നമ്മൾ സാധാരണ ട്രഡീഷണൽ ലൈബ്രറി പോയിട്ട് റിസോഴ്സുകൾ എങ്ങനെയാണോ ആക്സസ് ചെയ്യുന്നത്, അതേ രീതിയിൽ നമുക്ക് ഇലക്ട്രോണിക്കലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന, ഇലക്ട്രോണിക്കലി നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഫംഗ്ഷൻസ് ഉൾപ്പെടുന്ന ഒരു ലൈബ്രറിയാണ് നമ്മൾ ഡിജിറ്റൽ ലൈബ്രറി എന്ന് പറയുന്നത്. ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ലൈബ്രറി പോയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണോ ചെയ്യുന്നത്, അവിടെ നമ്മൾ റീഡ് ചെയ്യുന്നുണ്ട്, ബുക്സുകൾ റെഫർ ചെയ്യുന്നുണ്ട്, ബുക്സുകൾ സെർച്ച് ചെയ്യുന്നുണ്ട് അല്ലെ, ഈ രീതിയിൽ ഒരുപാട് ഫംഗ്ഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ഫംഗ്ഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഇലക്ട്രോണിക് എക്സ്റ്റൻഷൻ അല്ലെ ഒരു ഇലക്ട്രോണിക്കലായിട്ടുള്ള ഒരു ഡിവൈസ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡിജിറ്റൽ ലൈബ്രറി അല്ലെങ്കിൽ ഓൺലൈൻ ലൈബ്രറി എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഓൺലൈൻ ലൈബ്രറി. ഓൺലൈൻ ലൈബ്രറിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. കളക്ഷൻ ഓഫ് ടെക്നോളജീസ്, ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് കളക്ഷൻ ഓഫ് ടെക്നോളജീസ് എന്നുള്ളതാണ്. അതായത് ഒരു ഓൺലൈൻ ലൈബ്രറി ആകുമ്പോൾ അവിടെ ഒരുപാട് ടെക്നോളജീസ് ഉപയോഗിച്ചിട്ടാണ്, അവിടെ സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കുന്നുണ്ട്, ഹാർഡ്വെയർസ് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെ ഒരുപാട് ടെക്നോളജീസ് ഉപയോഗിച്ചിട്ടാണ് ആ ഒരു ലൈബ്രറിയെ മാനേജ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ ഫീച്ചറായിട്ട് പറയുന്നത്.
സെക്കൻഡ് വൺ പറയുന്നത് സെർച്ചിങ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് മെറ്റീരിയൽസ്. നമുക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് സെർച്ച് ചെയ്യാനും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുമുള്ള ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ആവശ്യാനുസരണം നമുക്ക് എന്ത് ചെയ്യാം, സാധാരണഗതിയിൽ ഒരു ലൈബ്രറി പോയാൽ നമ്മൾ ആവശ്യാനുസരണം സെർച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിനേക്കാൾ ഈസി ആയിട്ട് സെർച്ച് ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും സാധിക്കും. ദെൻ ലെസ് സ്പേസ്, നമുക്ക് വളരെ കുറഞ്ഞ സ്പേസ് ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ നമുക്കൊരു നമ്മൾ ഇലക്ട്രോണിക് ബുക്സുകൾ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ട്രഡീഷണൽ ബുക്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് സേവ് ചെയ്യാൻ, നമുക്ക് സ്റ്റോർ ചെയ്യാൻ ഒരുപാട് സ്പേസ് ആവശ്യമാണ്. പക്ഷേ ഒരു ഡിജിറ്റൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ബുക്സുകളാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റോർ ചെയ്യാൻ വളരെ കുറഞ്ഞ സ്പേസാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ദെൻ നോ ഫിസിക്കൽ ബൗണ്ടറി, ഇവിടെ നമുക്ക് ഫിസിക്കൽ ബൗണ്ടറി ഇല്ല. കാരണം നമുക്ക് ഇന്റർനെറ്റിലാണ്, നേരത്തെ പറഞ്ഞ വെബ്സൈറ്റുകളാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരിക്കലും ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ബൗണ്ടറി ഇല്ല. ഏതൊരാൾക്കും എവിടെ ഇരുന്നു കൊണ്ടും ആ ഒരു ലൈബ്രറിയിലേക്ക് ആക്സസ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ റൗണ്ട് ദി ക്ലോക്ക് അവൈലബിലിറ്റി, മീൻസ് 24 hours എല്ലായ്പ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് റൗണ്ട് ദി ക്ലോക്ക് അവൈലബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ മൾട്ടിപ്പിൾ ആക്സസ്, ഒന്നിൽ കൂടുതൽ ഫോർമാറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഒരേ പ്രൊഡക്റ്റ് തന്നെ അല്ലെങ്കിൽ ഒരേ മെറ്റീരിയൽ തന്നെ ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ഒരേ സമയം റീഡ് ചെയ്യാം. അപ്പം ഞാനൊരു ബുക്ക് റീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബുക്ക് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ റീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതേ സമയത്ത് തന്നെ നിങ്ങൾക്കും റീഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഈ ഒരു ഓൺലൈൻ ലൈബ്രറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ സ്ട്രക്ചേർഡ് അപ്രോച്ച്, സ്ട്രക്ചേർഡ് അപ്രോച്ച് എന്നോട് ഉദ്ദേശിക്കുന്നത് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനുള്ളിലേക്ക് സെർച്ച് ചെയ്ത് പോകാൻ, വളരെ ചാപ്റ്റർ വൈസ് ആയിട്ട് സെർച്ച് ചെയ്യാനോ അല്ലെങ്കിൽ ടോപ്പിക് വൈസ് ആയിട്ടൊക്കെ സെർച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്ട്രക്ചറാണ് അതിന് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ദെൻ ഇൻഫർമേഷൻ റിട്രീവൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഫർമേഷൻസ് റിട്രീവ് ചെയ്യാൻ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ഇൻഫർമേഷൻസ് വളരെ ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. നമുക്ക് വേർഡ് വെച്ചിട്ട് അല്ലെങ്കിൽ ഫ്രേസ് വെച്ചിട്ട് ടൈറ്റിൽ വെച്ചിട്ട് നെയിം വെച്ചിട്ട് സബ്ജക്റ്റ് വെച്ചിട്ടൊക്കെ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ഒരു ഓൺലൈൻ ലൈബ്രറി പ്രൊവൈഡ് ചെയ്യുന്നത്. അത് മറ്റൊന്ന് പറയുന്നത് ലിങ്കിങ് ആണ്, മറ്റു ലൈബ്രറീസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റു ലൈബ്രറിയിലുള്ള സോഴ്സസിനെയൊക്കെ കണക്ട് ചെയ്യാൻ, നമ്മുടെ ലൈബ്രറിയും മറ്റു ലൈബ്രറീസുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഓൺലൈൻ ലൈബ്രറിയുടെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്. അപ്പം നമ്മുടെ ലൈബ്രറിയിൽ ഒരു ബുക്ക് അവൈലബിൾ അല്ല എങ്കിൽ നമുക്ക് മറ്റു ലൈബ്രറിയിലേക്ക് അതിനെ റെഫർ ചെയ്യാൻ അല്ലെങ്കിൽ അത്തരത്തിലേക്ക് ഒരു ലിങ്ക് കണക്ഷൻ നൽകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ലാസ്റ്റ് പറയുന്നത് ലെസ് കോസ്റ്റ് എന്നുള്ളതാണ്, വളരെ കുറഞ്ഞ കോസ്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഓൺലൈൻ ലൈബ്രറി എന്ന് പറയുന്നത്. കാരണം ഇതിൻ്റെ മെയിൻ്റനൻസും അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അതായത് അഡീഷണൽ ആയിട്ട് വരുന്ന ചാർജുകളെല്ലാം വളരെ കുറവായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഫീച്ചറായിട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് ഓൺലൈൻ ലൈബ്രറിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത്. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഓൺലൈൻ ലൈബ്രറി, ഓൺലൈൻ ലൈബ്രറിയുടെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. ഒന്ന് പറയുന്നത് കോസ്റ്റ്ലി അഫെയർ, അതായത് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള കോസ്റ്റ് കൂടുതലായിരിക്കും, ഇനീഷ്യൽ സെറ്റപ്പ് കോസ്റ്റ് കൂടുതലായിരിക്കും എന്നുള്ളതാണ്. കാരണം ഒരുപാട് ടെക്നോളജീസും സോഫ്റ്റ്വെയർസും ഒക്കെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളതാണ്. ദെൻ ടെക്നോളജി ഒബ്സൊലൻസ്, അതായത് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ കാലഹരണപ്പെട്ടു പോകാൻ, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പിന്നെ പഴയ കമ്പ്യൂട്ടറുകളും അതുപോലെ പഴയ കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അത് കാലഹരണപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്, കംപ്ലൈൻ്റ് ആയി പോകാനുള്ള സാധ്യത, അങ്ങനെയുള്ള പ്രോബ്ലംസ് വരുന്നുണ്ട്. സ്റ്റോറേജ് മീഡിയ റിലേറ്റ് പ്രോബ്ലംസ്, റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരുന്നുണ്ട്. നമുക്ക് സ്റ്റോറേജ് ഫെസിലിറ്റി അത്രത്തോളം അവൈലബിൾ അല്ല എങ്കിൽ നമ്മുടെ ബുക്സുകൾ സ്റ്റോർ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. ദെൻ ഡൊമിനൻസ് ഓഫ് ഡാറ്റ ക്രിയേറ്റേഴ്സ് ആൻഡ് പബ്ലിഷേഴ്സ്, ഡാറ്റ ക്രിയേറ്റേഴ്സിൻ്റെയും പബ്ലിഷേഴ്സിൻ്റെയും ഡാറ്റ, അതായത് നമ്മുടെ ബുക്സിൻ്റെ ഓതേഴ്സിൻ്റെയും അതിൻ്റെ പബ്ലിഷേഴ്സിൻ്റെയൊക്കെ ഒരു ഡൊമിനൻസ്, ഒരു ആധിപത്യം നമ്മുടെ ഒരു ലൈബ്രറിയിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം കോപ്പിറൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ വരാൻ സാധ്യതയുള്ള ഒന്നാണ് ഓൺലൈൻ ലൈബ്രറി, അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രോബ്ലം വരുന്നുണ്ട്. ദെൻ ട്രെയിൻഡ് മാൻ പവർ, ഓൺലൈൻ ലൈബ്രറി നടത്തണമെന്നുണ്ടെങ്കിൽ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള എംപ്ലോയീസിനെ നമുക്ക് ആവശ്യമാണെന്നുള്ളതാണ്. കാരണം കമ്പ്യൂട്ടറൈസ്ഡ് ആണ് അല്ലെ, എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്, അതുകൊണ്ട് തന്നെ അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ട്രെയിൻ കിട്ടിയിട്ടുള്ള ആളുകൾ ആവശ്യമാണ്. അതുപോലെ തന്നെ യൂസർ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, ഇത് യൂസേഴ്സിനും അതുപോലെ തന്നെ എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും അല്ലെ അത്തരത്തിലുള്ള സ്കില്ലും കമ്പ്യൂട്ടർ സ്കില്ലും മറ്റുമൊക്കെ ബേസിക് ആയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഓൺലൈൻ ലൈബ്രറിയിൽ ബുക്കുകൾ റെഫർ ചെയ്യാനും ബുക്കുകൾ റീഡ് ചെയ്യാനൊക്കെ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ സെക്യൂരിറ്റി എഗെയിൻസ്റ്റ് ഹാക്കിംഗ് ആൻഡ് സബോട്ടേജ്, അതായത് പിന്നെ ഹാക്കിംഗ് പോലെ സബോട്ടേജ് പോലെയുള്ള ഇഷ്യൂസ്, ഹാക്കിംഗ് സപ്പോർട്ടേജ് പോലെയുള്ള സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ അതിനുവേണ്ടി സെക്യൂരിറ്റി മെഷർമെൻസ് ഒക്കെ നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അല്ലെ, വൈറസ് അറ്റാക്ക് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ സപ്പോർട്ടേജ് എന്ന് പറഞ്ഞാൽ അട്ടിമറിക്കുക എന്നുള്ളതാണ്, മീൻസ് നമ്മുടെ ഓൺലൈൻ ലൈബ്രറിയിലുള്ള ബുക്കുകളൊക്കെ ആരെങ്കിലും എന്ത് ചെയ്യുക, കോപ്പി ചെയ്ത് കൊണ്ടുപോകുക, അങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വരിക, അല്ലെങ്കിൽ നമ്മുടെ ഇൻഫർമേഷൻസിലേക്കും ഡാറ്റകളിലേക്കും മറ്റുള്ളവർ കൈകടത്തലുണ്ടാവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത. കാരണം ഇന്റർനെറ്റിലൂടെയാണ് ഈ ഒരു ട്രാൻസാക്ഷൻസ് നടക്കുന്നത്, അതുകൊണ്ട് തന്നെ ഈ ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഹാക്കിംഗ് പോലെയുള്ള വൈറസ് അറ്റാക്ക് പോലെയുള്ള സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഇത്രയാണ് ഓൺലൈൻ ലൈബ്രറിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൂക്ക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. മൂക്ക് മീൻസ് മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ്, മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ്.
ഓക്കെ, നമ്മൾ ഓൺലൈൻ എഡ്യൂക്കേഷൻ പറഞ്ഞ സമയത്ത് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസും മറ്റൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മൂക്കിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ മൂക്ക് എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി ഓൺലൈൻ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നടത്തുന്നുണ്ട്, ഓൺലൈൻ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ളൊരു പ്രോഗ്രാം ആണെന്നുള്ള ആ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, എനിവേ, നമ്മളൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. മേ ബി നിങ്ങൾ ചിലപ്പോൾ ഡൽഹിയിലുള്ള യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റ് IIT പോലെയുള്ള മറ്റു വലിയ വലിയ അല്ലെങ്കിൽ IIM പോലെയുള്ള വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും, വലിയ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലൊക്കെ നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്കവിടെ അത്രയും ദൂരെ പോയിട്ട് പഠിക്കാനുള്ള സാഹചര്യം നമുക്കില്ല എങ്കിൽ, നമുക്ക് അത്രയും ട്രാവൽ ചെയ്യാൻ കഴിയുന്നില്ല, നമുക്കവിടെ റീച്ച് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ, അത്തരത്തിലുള്ള ആളുകൾക്ക് അത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റികളുടെ കോഴ്സുകൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു സ്പേസാണ്, ഒരു ഫെസിലിറ്റിയാണ് MOOC എന്ന് പറയുന്നത്, മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം MOOCനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. MOOC ഈസ് ദ ഓൺലൈൻ കോഴ്സ് എയിംഡ് അറ്റ് അൺലിമിറ്റഡ് പാർട്ടിസിപ്പേഷൻ ആൻഡ് ഓപ്പൺ ആക്സസ് ത്രൂ ഇന്റർനെറ്റ്. ഇന്റർനെറ്റിലൂടെ അൺലിമിറ്റഡ് പാർട്ടിസിപ്പേഷനോട് കൂടിയിട്ട് ഓപ്പൺ ആയി കിടക്കുന്ന ഒരു ഓൺലൈൻ കോഴ്സാണ് MOOC എന്ന് പറയുന്നത്. അതായത് എത്ര ആളുകൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, അൺലിമിറ്റഡ് പാർട്ടിസിപ്പേഷൻ എന്നാണ് പറയുന്നത്, എത്ര ആളുകൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മുടെ ഒരു ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ മാക്സിമം നമുക്ക് 40 അല്ലെങ്കിൽ 50 അല്ലെങ്കിൽ നമ്മളൊരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. ഇവിടെ അങ്ങനെയല്ല, എത്ര ആളുകൾക്കും ഒരു കോഴ്സ് വേണമെങ്കിൽ ചെയ്യാം, അതുപോലെ തന്നെ ഓപ്പൺ ആണ്, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഇന്റർനെറ്റിലൂടെയാണ് അതിൻ്റെ എന്ത് ചെയ്യുന്ന കോഴ്സും മെറ്റീരിയൽസും കാര്യങ്ങളെല്ലാം നമുക്ക് നൽകുന്നത്. സോ അത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് MOOC എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ വെബ് ബേസ്ഡ് ഡിസ്റ്റൻസ് ലേണിംഗ് പ്രോഗ്രാം. ഒരു ഇന്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് ലേണിംഗ് പ്രോഗ്രാം ആണ്. ദെൻ MOOCs ആർ കോഴ്സ് ഡെലിവേർഡ് ഓൺലൈൻ ആൻഡ് ആക്സസിബിൾ ടു ഓൾ ഫോർ ഫ്രീ. എല്ലാവർക്കും അത് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന, അതുപോലെ തന്നെ ഓൺലൈൻ ആയിട്ട് ഡെലിവർ ചെയ്യുന്ന കോഴ്സസ് ആണ് MOOCs പ്രൊവൈഡ് ചെയ്യുന്നത്. MOOC പ്രൊവൈഡ് ചെയ്യുന്നത് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം ഓൺലൈൻ ആയിട്ടാണ് ഡെലിവർ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാവുന്നതാണ്. ഇറ്റ് ഈസ് എ മോഡൽ ഫോർ ഡെലിവറിങ് ലേണിംഗ് കണ്ടന്റ് ഓൺലൈൻ ടു എനി പേഴ്സൺ ഹു വാണ്ട്സ് ടു ടേക്ക് കോഴ്സ് വിത്ത് നോ പ്രിസ്ക്രൈബ്ഡ് അറ്റൻഡൻസ്. അവിടെ അറ്റൻഡൻസ് ഒന്നും ഇല്ലാതെ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും, അവർ ആർക്കൊക്കെയാണോ ഇത് പഠിക്കാൻ താല്പര്യം എന്ന് വെച്ചാൽ, അവർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ടോപ്പിക്കുകൾ, ഇഷ്ടപ്പെട്ട സബ്ജക്റ്റുകൾ അവർക്ക് ലേൺ ചെയ്യാവുന്നതാണ്. അത്തരത്തിലുള്ള ഒരു മോഡലാണ് എന്ത് MOOC എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓഫേർഡ് ഫോർ ഫ്രീ ആൻഡ് സ്റ്റുഡൻസ് ഓഫ് എനി ഏജ് ഗ്രൂപ്പ്. ഇവിടെ യാതൊരു ഏജ് ഗ്രൂപ്പും ഇല്ല, എല്ലാവർക്കും വേണ്ടി ഏത് സ്റ്റുഡൻസിനും വേണമെങ്കിലും ഫ്രീ ആയിട്ടത് ലേൺ ചെയ്യാവുന്നതാണ്. കുഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പ്രോഗ്രാം ഇഫ് ഇറ്റ് വർക്ക്സ് ഓൺ ആൻ ഓപ്പൺ നെറ്റ്വർക്ക്ഡ് ലേണിംഗ് മോഡൽ. ഒരു ഓപ്പൺ നെറ്റ്വർക്ക്ഡ് ലേണിംഗ് മോഡൽ, ഓപ്പണോട് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്നുള്ളതാണ്. അവിടെ ഏജ് ഗ്രൂപ്പ് എന്നില്ല, നിങ്ങൾ ജോലി ചെയ്യണമെന്നില്ല. അപ്പോൾ ആർക്കും ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഏരിയയാണ്, ഒരു പ്ലാറ്റ്ഫോമിനെയാണ് നമ്മൾ MOOCs എന്ന് പറയുന്നത്. MOOCs ആർ വൺ ഓഫ് ദ മോസ്റ്റ് പ്രൊമിനൻറ്റ് ട്രെൻഡ്സ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഇൻ റീസെൻ്റ് ഇയേഴ്സ്. ഇപ്പോൾ നമ്മൾ തൊട്ട് വരുന്ന റീസെൻ്റ് ആയിട്ടുള്ള ഇയേഴ്സ് നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഹയർ എഡ്യൂക്കേഷൻ ഏറ്റവും വളരെ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് MOOCs എന്ന് പറയുന്നത്. സോ MOOCs എന്ന് പറയുന്നത് വളരെ ഡിസ്റ്റൻസ് ആയിട്ട് കിടക്കുന്ന ഡിസ്റ്റൻസ് ലേണിംഗ് സിസ്റ്റം പോലെ, നമ്മൾ വളരെ ജിയോഗ്രഫിക്കലി പിന്നെ വിട്ട് കിടക്കുന്ന കോളേജുകൾ, യൂണിവേഴ്സിറ്റികളുടെയൊക്കെ കോഴ്സുകൾ ഫ്രീ ആയിട്ട് എല്ലാവർക്കും ഓൺലൈനിലൂടെ ഇന്റർനെറ്റിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് പഠിക്കാൻ പറ്റുന്ന ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിനെയാണ് നമ്മൾ MOOCs എന്ന് പറയുന്ന തരത്തിലുള്ള പ്രോഗ്രാംസിനെയാണ് നമ്മൾ MOOCs എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ MOOCs എന്ന് പറയുന്നത് മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് അല്ലെ, മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ്. എന്തുകൊണ്ടാണ് ഇതിന് മാസീവ് എന്നുകൊണ്ട് എന്ത് പറയുന്നത് എന്നുള്ളത് നോക്കാം. മാസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ മേ ബി 10,000+ സ്റ്റുഡൻസ് ഇൻ എ MOOC. MOOCs 1,000+ അല്ലെങ്കിൽ 10,000+ സ്റ്റുഡൻസ് അതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ജോയിൻ ചെയ്തിട്ടുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, അവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിനെ മാസീവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഓപ്പൺ എന്ന് പറഞ്ഞാൽ എനി വൺ ക്യാൻ രജിസ്റ്റർ ഫോർ ദീസ് കോഴ്സസ്. ആർക്കും എവിടെ നിന്നുകൊണ്ട് എന്ത് ചെയ്യാം ഈ ഒരു കോഴ്സിലേക്ക് രജിസ്റ്റർ ചെയ്യാമെന്നുള്ളതാണ് ഓപ്പൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഓൺലൈൻ എന്ന് പറഞ്ഞാൽ അത് എന്ത് ചെയ്യുന്നത്, ഇറ്റ് ഇസ് ഡെലിവേർഡ് എൻറ്റയർലി ഓവർ ദി ഇന്റർനെറ്റ്. ഇന്റർനെറ്റിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, മുഴുവനായിട്ടുള്ള കാര്യങ്ങളും ഡെലിവർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ ഓൺലൈൻ എന്ന് പറയുന്നത്. ദെൻ കോഴ്സ് മീൻസ് MOOCs ആർ വെരി സിമിലർ ടു മോസ്റ്റ് ഓൺലൈൻ കോളേജ് കോഴ്സസ്. ഓൺലൈൻ കോളേജ് കോഴ്സുകളെ പോലെ തന്നെ തോന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ അതേപോലെയുള്ള കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റുന്ന, എവിടെ നിന്നും ജോയിൻ ചെയ്യാൻ പറ്റുന്ന, എത്ര ആളുകൾക്കും ജോയിൻ ചെയ്യാൻ പറ്റുന്ന, ഇന്റർനെറ്റിലൂടെ ഓൺലൈൻ്റെ ഹെൽപ്പോട് കൂടി പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളാണ് MOOCs എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ,
ദെൻ അഡ്വാൻറ്റേജസ് ഓർ ഫീച്ചേഴ്സ് ഓഫ് മൂക്ക്. മൂക്കിൻ്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് എഡ്യൂക്കേറ്റർ ഇൻവോൾവ്മെൻറ്റ്, ഡിസൈൻഡ് ആൻഡ് ഇംപ്ലിമെൻറ്റഡ് ബൈ എഡ്യൂക്കേറ്റേഴ്സ്. അതായത് ഇതെല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ള, ഇതിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള കോഴ്സുകൾ ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ആ കോഴ്സുകൾ ഇപ്പോൾ ഈ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇ കൊമേഴ്സ് അല്ലെങ്കിൽ അതുപോലെ ഒരുപാട് കോഴ്സുകളുണ്ട്. നിങ്ങൾക്ക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള കോഴ്സ് ചെയ്യണം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട കോഴ്സ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോസ്റ്റ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട കോഴ്സ് ചെയ്യണം. ഇതെല്ലാം നിങ്ങൾക്ക് ഏത് കോഴ്സ് പഠിക്കണം, നിങ്ങൾക്ക് എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട ഡിപ്ലോമ കോഴ്സുകൾ ചെയ്യാം, ഇത്തരത്തിലുള്ള ഏത് കോഴ്സും നിങ്ങൾക്ക് അതിൽ ചെയ്യാവുന്നതാണ്. അത്തരത്തിലുള്ള കോഴ്സുകളെല്ലാം ഡിസൈൻ ചെയ്യുന്നത്, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് വെൽ നോൺ ആയിട്ടുള്ള പ്രൊഫസേഴ്സും മറ്റും അതുപോലെയുള്ള എഡ്യൂക്കേറ്റേഴ്സ് ആണ് ഇതിൽ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിൻ്റെ സിലബസും മറ്റു കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ദെൻ എൻഗേജ്മെൻറ്റ്, ഇറ്റ് ഈസ് പോസിബിൾ ടു എൻഗേജ് വിത്ത് ലാർജ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് വൈ ഡിസ്കഷൻ ഫോറംസ്. അതായത് നമുക്ക് എൻഗേജ്മെന്റ് മീൻസ് ലാർജ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ എൻഗേജ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനോട് ഉദ്ദേശിക്കുന്നത്. മീൻസ് ഇറ്റ് ഈസ് പോസിബിൾ എത്ര ആളുകൾക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, അതിൽ ജോയിൻ ചെയ്യാമെന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഫീച്ചർ ആയിട്ട് പറയുന്നത്. ഇതിന് മറ്റൊന്ന് പറഞ്ഞാൽ റീവാച്ചബിൾ എന്നുള്ളതാണ്. സ്റ്റുഡൻസ് ആർ ഏബിൾ ടു വാച്ച് ആൻഡ് റീവാച്ച് ലെക്ചർ വീഡിയോസ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന യൂട്യൂബ് വീഡിയോ പോലെ നിങ്ങൾക്ക് അത് റീവാച്ച് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ എത്ര സമയമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് റീവാച്ച് ചെയ്യാവുന്നതാണ്. അതിലുള്ള ആ ഒരു ഫെസിലിറ്റി ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ സ്കെയിൽ, സ്കെയിൽ മീൻസ് മൂക്സ് ആർ ഡിസൈൻഡ് ടു റീച്ച് എ ലാർജ് നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഒരുപാട് സ്റ്റുഡൻസിലേക്ക് റീച്ച് കിട്ടുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒന്നാണ് മൂക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സ്കെയിൽ എന്നുള്ള അഡ്വാൻറ്റേജ് പറയുന്നത്. ഇതിന് മറ്റൊന്ന് പറയുന്നത് അസസബിൾ എന്നുള്ളതാണ്. മോസ്റ്റ് മൂക്സ് ഇൻക്ലൂഡ് ഇൻ വീഡിയോ കോൺസെപ്റ്റ് ചെക്ക് ക്വസ്റ്റ്യൻസ് വിത്ത് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് ആസ് വെൽ ആസ് പ്യുവർ റിവ്യൂ. മൂക്സിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള കോഴ്സസ് ഉണ്ടെന്ന് പറഞ്ഞു. ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രൈവറ്റ് കമ്പനീസും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും അതുപോലെയുള്ള പിന്നെ യൂണിവേഴ്സിറ്റീസും അതുപോലെയുള്ള കോളേജുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ നൽകുന്ന കോഴ്സുകളും കോഴ്സുകളുമായി ബന്ധപ്പെട്ട മെറ്റീരിയൽസും എല്ലാം വീഡിയോ ഫോർമാറ്റിൽ അതുപോലെ തന്നെ കോൺസെപ്റ്റ് ചെക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്കോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നതിൽ വരുന്നത്. അതുകൊണ്ടാണ് അതിന് അസസബിൾ, മീൻസ് അസസബിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് അസസ് ചെയ്യുന്നുണ്ട്, അതായത് നമ്മളുടെ പിന്നെ നമ്മൾ സ്റ്റഡി ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവർ അസസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫീഡ്ബാക്ക് എടുത്തിട്ട് അതുപോലെ തന്നെ പിയർ റിവ്യൂയോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവരത് റിവ്യൂ ചെയ്തിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നമ്മുടെ പിന്നെ യൂണിവേഴ്സിറ്റി നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന സിലബസുകളും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റഡീസും മറ്റു കാര്യങ്ങളെല്ലാം റിവ്യൂ ചെയ്യുന്നുണ്ട്, അതെല്ലാം അവിടെ ഫീഡ്ബാക്ക് നോക്കുന്നുണ്ട്, അതെല്ലാം അസസ് ചെയ്യുന്നുണ്ട്. മീൻസ് അത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ദെൻ കസ്റ്റമൈസ്ഡ് ലേണിംഗ് എക്സ്പീരിയൻസ്. പാർട്ടിസിപ്പൻറ്റ് കാൻ ലേൺ അറ്റ് ദെയർ ഓൺ സ്പേസ് ആൻഡ് ചൂസ് വിത്ത് മെറ്റീരിയൽ ദേ എൻഗേജ് വിത്ത്. അതായത് അവർ കസ്റ്റമൈസ്ഡ് ലേണിംഗ് എക്സ്പീരിയൻസ് എന്ന് ഉദ്ദേശിക്കുന്ന അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ ലേൺ ചെയ്യാമെന്നുള്ളതാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള പേസിൽ നിന്നുകൊണ്ട് അവരുടേതായിട്ടുള്ള ചൂസ് അവരുടേതായിട്ടുള്ള ചോയ്സിൽ അവരുടെ മെറ്റീരിയൽ ഉപയോഗിച്ച് അവർക്ക് കിട്ടിയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യാം, ലേൺ ചെയ്യാമെന്നുള്ളതാണ് കസ്റ്റമൈസ്ഡ് ലേണിംഗ് എക്സ്പീരിയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പറയുന്ന വീഡിയോ ലെക്ചേഴ്സ് ഓഫ് ടോപ്പ് ലെവൽ പ്രൊഫസേഴ്സ്. വളരെ പിന്നെ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന പ്രൊഫസേഴ്സിൻ്റെ ഒക്കെ വലിയ യൂണിവേഴ്സിറ്റിയിലും മറ്റൊക്കെയുള്ള പ്രൊഫസേഴ്സിൻ്റെയൊക്കെ വീഡിയോ ലെക്ചേഴ്സ് നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. ദെൻ മറ്റൊരു ഫീച്ചറായിട്ട് പറയുന്നത് നോ ട്യൂഷൻ ഫീ. ഇവിടെ ട്യൂഷൻ ഫീ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു ബെനിഫിറ്റ് ആയിട്ട് അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ദെൻ നെക്സ്റ്റ് കൺസേൺസ് അബൌട്ട് മൂക്ക് ഓർ ലിമിറ്റേഷൻസ് ഓഫ് മൂക്ക്. മൂക്കിൻ്റെ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ കൺസേൺസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് മോർ ചാൻസ് ടു ഓഫ് ഡ്രോപ്പ് ഔട്ട് സ്റ്റുഡൻസ്. സ്റ്റുഡൻസ് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട് അല്ലെ, കാരണം ഇത് ഓൺലൈനായിട്ട് നടക്കുന്ന കോഴ്സസ് ആണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്ത് ചെയ്യാം, ആളുകൾ അതിൽ മടുപ്പ് തോന്നിയിട്ടൊക്കെ അതിന് ഡ്രോപ്പ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. സ്റ്റുഡൻസ് നീഡ് ടു ബി സെൽഫ് മോട്ടിവേറ്റഡ്. സെൽഫ് മോട്ടിവേഷൻ ആവശ്യമാണ്. നമ്മൾ നേരത്തെ ഈ ലേണിങ്ങിലൊക്കെ പറഞ്ഞ പോലെ തന്നെ സെൽഫ് മോട്ടിവേഷൻ ആവശ്യമാണ്. സെൽഫ് മോട്ടിവേഷൻ ഇല്ല എങ്കിൽ ഡ്രോപ്പ് ഔട്ടിങ് സംഭവിക്കുന്നതാണ്. ദെൻ ഇ ലിറ്ററസി ഈസ് എസെൻഷ്യൽ. ഇലക്ട്രോണിക് ലിറ്ററസി ആവശ്യമാണ്. കമ്പ്യൂട്ടറുകൾ, മൊബൈൽ ഫോണും അല്ലെ അതുപോലെയുള്ള ഫെസിലിറ്റീസും അതുപോലെ ടെക്നോളജീസും ഒക്കെ ഉപയോഗിക്കാനുള്ള അറിവുണ്ടായിരിക്കുമെങ്കിൽ മാത്രമാണ് ഇത് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഇതിൽ കറക്റ്റായിട്ട് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. ദെൻ ടെക്നിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കോഴ്സസ് അവൈലബിൾ ഇൻ ലിമിറ്റഡ് ലാംഗ്വേജസ്. എല്ലാ ലാംഗ്വേജസിലും കോഴ്സസ് ഇല്ല. ഇംഗ്ലീഷ്, ഹിന്ദി അതുപോലെയുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള ലാംഗ്വേജസിൽ മാത്രമാണ് ഇന്ത്യയിൽ ഇപ്പോൾ മൂക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ദെൻ ആക്റ്റീവ് ഫീഡ്ബാക്ക് ആൻഡ് ഡിസ്കഷൻ ഈസ് നോട്ട് പോസിബിൾ ഡ്യൂ ടു ലാർജ് നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ്. ഇവിടെ ഒരു ആക്റ്റീവായിട്ടുള്ള ഫീഡ്ബാക്കോ ഡിസ്കഷൻസോ ഇവിടെ നടക്കുന്നില്ല, കാരണം ഒരുപാട് പാർട്ടിസിപ്പൻസ് ആണ്. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഒരു 50 കുട്ടികളുള്ള ക്ലാസ്സും അതുപോലെ തന്നെ 100 കുട്ടികളുള്ള ക്ലാസ്സും തമ്മിൽ കമ്പയർ ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലെ. 50 കുട്ടികൾ അല്ലെങ്കിൽ അത് താഴെ വരുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ ഓരോരുത്തരും ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഫീഡ്ബാക്കുകൾ കളക്ട് ചെയ്യാനും ഡിസ്കസ് ചെയ്യാനും നമുക്ക് സാധിക്കും അല്ലെ. അവരെത്രമാത്രം പഠിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നോക്കാൻ കഴിയും. അത് ആ സമയത്ത് ഒരുപാട് സ്റ്റുഡൻസ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഒരിക്കലും അത് പോസിബിൾ അല്ല. ദെൻ കോപ്പിറൈറ്റ് ഇഷ്യൂസ്. കോപ്പിറൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ മേ ബി അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇൻ കേസ് നമ്മൾ എന്ത് ചെയ്യാണ്, അവിടെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഒക്കെ മറ്റാരുടെങ്കിലും മെറ്റീരിയൽസ് ആണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കോപ്പിറൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ദെൻ ഫോംസ് ഓഫ് സർട്ടിഫിക്കേഷൻ.
മറ്റൊരു ഡിസഡ്വാൻറ്റേജ് പറയുന്നത് നമ്മുടെ സർട്ടിഫിക്കേഷൻ ഒന്നും ഇല്ല, അല്ലെങ്കിൽ അത്രത്തോളം നല്ല രീതിയിലുള്ള ഒരു സർട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഒരു ലാക്ക് ഓഫ് സർട്ടിഫിക്കേഷൻ ഉണ്ട് എന്നുള്ളതാണ്, ആ സർട്ടിഫിക്കേഷൻ ഒന്നും അത്രത്തോളം എഫക്റ്റീവായിട്ട് നടക്കുന്നില്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ മേ ബി അവിടെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയാണ് പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നത്. സോ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയാണ്. ഒന്ന്, നമ്മൾ ഓൺലൈൻ ലൈബ്രറീസിനെ കുറിച്ച് പറഞ്ഞു. എന്താണ് ഓൺലൈൻ ലൈബ്രറി, അതിൻ്റെ ഫീച്ചേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസും പറഞ്ഞു. അപ്പോൾ ഓൺലൈൻ ലൈബ്രറിയെ കുറിച്ച് എനിക്കൊരു ഐഡിയ ഉണ്ടായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള മൂക്കിനെ കുറിച്ചായിരുന്നു. മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കരുത്. ഓക്കെ, സോ അതിൻ്റെ എന്താണ് മൂക്ക് എന്നുള്ളതും അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇന്നലെ വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസ്, നമ്മൾ മൂക്സ് എങ്ങനെയാണ് ഇന്ത്യയിൽ, അതുപോലെ തന്നെ മൂക്കും ഓൺലൈൻ കോഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്, മൂക്കുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടെ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ ഈ ഒരു സെഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു.